ഞാൻ സച്ചിൻ, നാഗക്കുളം ഗവൺമെന്റ് എച്ച് എസ് ലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഞാൻ. അപ്പൊ ഞാൻ ഇന്ന് ചെയ്യാൻ പോണത് എക്സ്പെരിമെന്റ് ആണ്. എക്സ്പെരിമെന്റ് എന്ന് വെച്ചാൽ ഈ ജലത്തിൽ മുട്ടയിടുമ്പോൾ താഴ്ന്നു പോകുന്നു ഞാൻ പറയാതെ നിങ്ങൾക്കറിയാലോ. അപ്പോൾ താഴ്ന്നു പോകുന്ന മുട്ട എങ്ങനെ ഉയർത്താം എന്ന എക്സ്പെരിമെന്റ് ആണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. എക്സ്പെരിമെന്റ് സാധനം എന്ന് പറഞ്ഞാൽ വെള്ളം, ഉപ്പ്, മുട്ട, എക്സ്പെരിമെന്റ് ചെയ്യാനുള്ള രണ്ട് ഗ്ലാസ് എക്സ്പെരിമെന്റ് ചെയ്ത് തുടങ്ങാം. അതിനായി രണ്ട് ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെള്ളം രണ്ട് ഗ്ലാസ്സിലും വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മൾ വെള്ളത്തിൽ ഉപ്പിട്ടിട്ടുണ്ട്. ആ ഉപ്പ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളത്തിൽ നന്നായിട്ട് അലിച്ചെടുക്കാം. ഉപ്പ് വെള്ളത്തിൽ നന്നായിട്ട് അലിയിച്ചിട്ടുണ്ട്. അതിലേക്ക് പയ്യെ ഒരു മുട്ട ഇട്ട് കൊടുക്കാം. കൂട്ടുകാരെ, നമ്മൾ പച്ചവെള്ളത്തിലിട്ട് മുട്ട താഴ്ന്നു കിടക്കുന്നു, പക്ഷെ ഉപ്പിൽ ഉപ്പ് വെള്ളത്തിലിട്ട് മുട്ട പൊങ്ങി കിടക്കുന്നു. ഇതെന്തുകൊണ്ടാണ് സംഭവിച്ചത് നമുക്ക് നോക്കാം. സാന്ദ്രത മൂലമാണ് പൊങ്ങിക്കിടന്നത്. എന്താണ് സാന്ദ്രത? യൂണിറ്റ് വ്യാപ്തത്തിൽ അടങ്ങിയിട്ടുള്ള പദാർത്ഥത്തിന്റെ മാസാണ് സാന്ദ്രത. ഉപ്പ് കലക്കിയപ്പോൾ വെള്ളത്തിന്റെ യൂണിറ്റ് വ്യാപ്തത്തിൽ അടങ്ങിയിട്ടുള്ള മാസ് കൂടി, അതായത് സാന്ദ്രത കൂടി. അതുകൊണ്ടാണ് ഉപ്പ് വെള്ളത്തിൽ മുട്ട പൊങ്ങിക്കിടന്നത്. ഇതിന്റെ എക്സാമ്പിൾ ആണ് ചാവുകടൽ. ആ കടലിൽ എന്ത് വസ്തു വീണാലും താഴ്ന്നു കിടക്കില്ല, പൊങ്ങി തന്നെ കിടക്കും. കാരണം ആ കടലിൽ ഉപ്പിന്റെ അംശം വളരെ കൂടുതലാണ്. എന്റെ എക്സ്പീരിയൻസ് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ കരുതുന്നു. എന്റെ കൂട്ടുകാർ ഇപ്പൊ തന്നെ വീട്ടിൽ കൈ നോക്കണം.